നമസ്കാരം. പോലീസ് ഉദ്യോഗസ്ഥർ വേഷമാറിയെത്തി അനീതി കണ്ടെത്തുകയും പിന്നീട് തെറ്റുകാർക്കെതിരെ നടപടിയെടുക്കുന്നതുമായ സംഭവം സാധാരണ തെലുങ്ക് തമിഴ് സിനിമകളിലാവും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. എന്നാൽ സിനിമാ കഥയെ വെല്ലുന്ന സംഭവമാണ് ഉത്തർപ്രദേശിലെ ഒരു സ്ഥലത്തുണ്ടായത്. പാർക്കിംഗ് ഫീയുടെ പേരിൽ അമിത തുക ഈടാക്കിയതാണ് സംഭവങ്ങളുടെ തുടക്കം. സംഭവത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഉത്തർപ്രദേശിലെ ഹാബൂർ എസ് പിയായ അഭിഷേക് വർമ്മയാണ് സാധാരണ വേഷത്തിലെത്തിയത്. സ്വകാര്യ വാഹനത്തിൽ സാധാരണ വേഷം ധരിച്ച് അദ്ദേഹം തൊട്ടടുത്ത പ്രദേശമായ ബ്രിഡ്ജ്ഗഡിലെത്തുന്നു. കാറ് പാർക്ക് ചെയ്യുന്നതിനായി ജീവനക്കാരൻ 53 രൂപയുടെ രസീത് നൽകി. എന്നാൽ അഭിഷേക് വർമ്മ നൽകിയത് 60 രൂപയായിരുന്നു. ബാക്കി 7 രൂപ ചോദിച്ചതോടെ പുച്ഛത്തോടെയായിരുന്നു അയാളുടെ സംസാരം. മര്യാദ കൈവിടാതെ പിന്നെയും ചോദിച്ചപ്പോൾ നിങ്ങൾ നിയമം പാലിക്കണമെന്നായിരുന്നു ജീവനക്കാരൻ. എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെന്നും അദ്ദേഹം പറയുകയായിരുന്നു. പൈസ തിരികെ ചോദിച്ചപ്പോൾ 60 രൂപയാണ് ചാർജെന്നും എല്ലാവരും അതാണ് തരുന്നതെന്നും ജീവനക്കാർ പറയുന്നു. രസീതിൽ 53 രൂപയല്ലേ ഉള്ളൂ എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതേ ചൊല്ലി കുറച്ചു നേരം പരസ്പര സംസാരം പിന്നെയും തുടർന്നു. പിന്നെ പുച്ഛത്തോടെ നിങ്ങൾ നിയമം അനുസരിക്കുമെന്ന് പറയുകയാണ് ജീവനക്കാർ. എന്നാൽ ശരി, ഞാൻ നിയമം പാലിച്ചുകൊള്ളാം എന്ന് എസ് പി മറുപടി നൽകുന്നതും വീഡിയോയിലുണ്ട്. പാർക്കിംഗ് ഫീസ് പിരിക്കാൻ കരാറെടുത്ത 4 ജീവനക്കാരെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇവരുടെ മുഖം മറച്ച ചിത്രം എസ് പി എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിയമത്തിന് വിധേയമായി പ്രവർത്തിച്ചാൽ നേട്ടമുണ്ടാകും എന്നാണ് എസ് പി പങ്കുവച്ച ചിത്രത്തിന് എക്സിൽ അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്റെ നടപടിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ അഭിനന്ദനമാണ് ലഭിക്കുന്നത്. ഇത് മറ്റു പോലീസുകാരെ മാതൃകയാക്കണമെന്നും സാധാരണ ജനങ്ങളിൽ ഒരാളായി നാട്ടിലിറങ്ങി നോക്കുമ്പോൾ അറിയാം ജനങ്ങളുടെ ദുരിതമെന്നും ആളുകൾ പറയുന്നുണ്ട്.